ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോ നയിക്കുന്നത് ഞാനാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വാധീന ഞാൻ ഒരു സംഭവം പഠിപ്പിക്കാൻ പോവുകയാണ്. അതേ നമ്മുടെ ഈ വണ്ടി തന്നെ, ഈ വണ്ടി ഞാൻ ഓടിക്കാൻ സ്വാധീനം പഠിപ്പിക്കാൻ പോവാണ്. ഇതിന് ഞാൻ എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, സ്വാധിക്ക് ജീവൻ കിട്ടി. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള പഠിക്കാനുള്ള ലേണേഴ്സ് ആയി. അപ്പൊ എനിക്ക് ജി ഉള്ളത് കൊണ്ട് എനിക്ക് പഠിപ്പിക്കാനും പറ്റും. അപ്പൊ എന്താ പറയാ, ഞാൻ വിചാരിച്ച എന്തായാലും നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, വേറെ പണിയൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ചുമ്മാ ഒന്ന് പഠിപ്പിച്ചേക്കാം, ആ ഒരു ബേസിക് തുടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ സ്വാതി പഠിക്കാൻ വേണ്ടി വേറെ ആളുടെ അടുത്തൊക്കെ പോകും, അത് വേറെ കഥ. അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോന്റെ മെയിൻ ടോപ്പിക്. നമ്മൾ സ്വാധീനെ ഈ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു മച്ചൻ കമന്റ് ഇട്ടായിരുന്നു, ഈ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ പുള്ളിക്കും അല്ലെങ്കിൽ നമ്മളെ എല്ലാവർക്കും വേണ്ടി ഒരു എന്താ പറയാ, ഒരു ലേണിംഗ് ക്ലാസ് ആണ് ഇന്നത്തെ ദിവസം. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ സീറ്റുകൾ മാറിയിരിക്കാൻ പോവുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എന്റെ വണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് നടക്കണ വണ്ടി വെള്ളം കൊണ്ട് ചാർത്തരുതെന്നൊരാഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞു തരാം, ഇവിടെ മാത്രമേ പോകുള്ളൂ. ഇവിടെ എന്ന് വെച്ചിട്ട് നമ്മുടെ സ്ഥലം, നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള സ്ഥലം അത്രേ മാത്രമേ ഉള്ളൂ. റോട്ടിലോട്ട് ഇറക്കണല്ല, റോട്ടിലോട്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താവും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആവുമ്പോൾ ഈ മതിലുമ്പോ തട്ടി ഇടിച്ചെങ്കിലും നിന്നോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. റോട്ടിലോട്ട് ഇറക്കണില്ല. അപ്പൊ എന്തായാലും ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മളിനി സീറ്റ് മാറിയിരിക്കാൻ പോവുകയാണ്. അപ്പൊ ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച്. ഹായ് ഗായ്സ്, അപ്പൊ ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ്. നല്ല പേടി എന്ന് വെച്ചാൽ നല്ല പേടിയുണ്ട്, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ കാല് പോലും എത്തണല്ലോ. അതെ, അപ്പൊ ഞാനിപ്പോ ഇനി മെയിൻ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരാൾ ഇരിക്കുമ്പോ എന്തായാലും സീറ്റ് ചേഞ്ച് ചെയ്യണം, അപ്പൊ അതിന്റെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിനക്ക് കാലെത്തണില്ല. അപ്പൊ ഇതേണ്ട, ഈ സാധനമാണ് ഇത്. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നീക്കാം. അപ്പൊ സീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകും. കാലത്തുമ്പോ പറ ഓക്കെ, ബെസ്റ്റ്. ബ്രേക്ക് ഔട്ടാ പറ്റോ നോക്കിയ. ഇപ്പൊ നീ ആദ്യം ചവിട്ടിയില്ലേ, അത് അത് അതിനൊക്കെ അതാണ് ആക്സിലേറ്റർ. അതിന്റെ ബൈക്കിലേക്കില്ലേ ആക്സിലേറ്റർ ഇങ്ങനെ കാണിക്കണത്, ആ സ്പീഡ് കൂട്ടാൻ. അതിന്റെ ഇപ്പുറത്തല്ല ചവിട്ടിയ, ആ കാലം കൊണ്ട് തന്നെ. ഈ കാലം ഇവിടെ മാറ്റി വെക്ക്, ഇതിവിടെ ഇതിവിടെ വെക്ക്, ഇതിവിടെ വെച്ചോളണം. അത് കാല് വെക്കാനുള്ള സ്ഥലമാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ. ചാരി ഇരിക്കാൻ വേണ്ടി ഇപ്പൊ നീ, ഞാൻ കാണിച്ചു തരാം. ചാരി ഇരിക്കാൻ ഇപ്പൊ നീ ഇങ്ങനെ ഇരിക്കല്ലേ, അവിടെ ഇരിക്കി. ഇപ്പൊ ഞാൻ ഈ ബട്ടൺ ഞെക്കും, ഈ ബട്ടൺ ഫ്രണ്ടിലോട്ട് ഞെക്കും. അപ്പൊ സീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കേട്ടാ ഇങ്ങനെ വരും. പിടിക്കാൻ പറ്റണ്ടപ്പാ, സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റണം. പിടിക്കാൻ പറ്റണ്ട, ഫ്രണ്ടിൽ കാണാൻ പറ്റണം എന്തേലും. എത്ര പേരെ കാണാൻ പറ്റും? ഓ, എത്തി നോക്കണം. അപ്പൊ സീറ്റ് പൊക്കണം, പൊക്കണമെങ്കിൽ വേണ്ട, സീറ്റ് പൊങ്ങും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഇരുന്നാ, നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റണ്ട. ഇനി നിനക്ക് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കുറച്ച് പൊക്കണോ? സ്റ്റിയറിംഗ് അങ്ങനെ തന്നെ മതിയാ? ആണോ, ഓക്കെ. അപ്പൊ ഗൈസ് കണ്ടോ, ഇതേ സ്വാതി ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ആക്സിലേറ്റർ ഉണ്ടാവും, ബ്രേക്കും ഉണ്ടാവും, ക്ലച്ചും ഉണ്ടാവും. ക്ലച്ച് ഗിയർ മാറ്റാൻ വേണ്ടി ഉണ്ടായിരുന്നു. ആക്സിലേറ്റർ ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവും. ക്ലച്ച് ഇല്ല, ഇവിടെ ക്ലച്ച് ഇല്ല. ഇത് ഇവിടത്തെ വണ്ടികൾ ഒരു 95% വണ്ടികൾ ഓട്ടോമാറ്റിക് ആണ്. ആ നീ ഞെക്കാ പോകും, അപ്പൊ ഞെക്കരുത്. അപ്പ നമ്മുടെ വണ്ടിക്ക് ക്ലച്ച് ഇല്ല, നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ആ അപ്പൊ അതെ, അതുകൊണ്ടാണ് രണ്ട് സാധനങ്ങൾ മാത്രമുള്ളൂ. ഇപ്പൊ നീ ഒന്ന് ആക്സിലേറ്റർ ചവിട്ടിയേ, ചവിട്ട്. ഓക്കെ, ഇനി ബ്രേക്ക് ഔട്ടിയേ. അത്രയുള്ള കാര്യം, ആ കാലം അവിടെ വെറുതെ വെച്ചാൽ മതി. അത് വെറുതെ കാലം വെക്കാൻ. ഇത് ഈ സാധനം, ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയും. വണ്ടികൾ കണ്ടിട്ടില്ലേ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പൊക്കണത്?
വണ്ടികളിൽ കണ്ടിട്ടില്ല ഇങ്ങനെ വലിച്ചു പോക്കണത് ബ്രേക്ക് ഇടണ കാറിലോ ആ ഞാൻ കാറിൽ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന നേരത്ത് ഞാൻ വണ്ടി നിർത്തി കഴിയുമ്പോൾ ഇങ്ങനെ സാധനം വലിച്ചു പൊക്കാറുണ്ട് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയും ഒരു എക്സ്ട്രാ ബ്രേക്കാണത് താഴത്തല്ല സൈഡിലുണ്ടാവാറുണ്ട് അവിടെ ഇപ്പൊ അവിടെ ഈ വണ്ടിക്ക് അവിടെ ഇല്ല ഈ വണ്ടിക്ക് ഇവിടെ ഉണ്ട് ഇത് വെച്ച് കാലം കൊണ്ട് ചവിട്ട ചവിട്ടിയെ ചവിട്ട് ചവിട്ട് ആ വിട് വേണ്ട ഇനി ഒന്നും കൂടി ചവിട്ടി ഒന്നുകൂടി ആ വിട് വിട് വേണ്ട അത് നോക്കണം കുറച്ച് താത്തി കിട്ടണം സീറ്റ് ഏത് അതാ അത് ഈ ബോണറ്റ് തുറക്കണത് ഫ്രണ്ടിലത്തെ അതിങ്ങനെ വലിച്ച ബോണറ്റ് തുറയും അതിപ്പോ വലിക്കണ്ട ഏ ആ അപ്പൊ ഇതാണ് കാല് കൊണ്ടുള്ള സംഭവങ്ങൾ ആക്സിലേറ്റർ ആക്സിലേറ്റർ ഈ വണ്ടിക്ക് ക്ലച്ച് ഇല്ല ആക്സിലേറ്റർ ബ്രേക്ക് എന്ത് അതെന്താണ് അത് കാല് വെക്കാനാണ് അത് ചുമ്മാ കാല് വെച്ചോടാ കാല് അവിടെ എവിടെ 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 വേണമെങ്കിൽ വെച്ചാൽ മതി അവിടെ വേണമെങ്കിലും വെച്ചാൽ മതി ഓക്കെ അത് ആ ഒരു കാല് കൊണ്ട് മാത്രമാണ് അത് രണ്ടും നോക്കേണ്ടത് ഏ അതവിടെ വെക്കരുത് അത് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടാൻ പറ്റില്ല ആക്സിലേറ്ററിന് കാലെടുത്തിട്ട് വേണം ബ്രേക്ക് ഔട്ടാൻ അങ്ങനെയാണ് ഒന്ന് ആക്സിലേറ്ററിന് കാലെടുത്തിട്ട് വേണം അത് തന്നെ അങ്ങനെ തന്നെ കാല് അങ്ങനെ ഒരു പൊസിഷനിൽ ആ പുറ്റി ഉണ്ടല്ലേ അടിവാക്കൂലേ അത് ഒരു പൊസിഷനിൽ അവിടെ വെക്കാം എന്നിട്ട് അണ്ട അങ്ങനെ നീക്കാം അങ്ങനെ നീക്കാം അപ്പുറത്തേക്ക് നീക്കാം ഇപ്പുറത്തേക്ക് നീക്കാം വേഗം നിക്കില്ല അത് പതിയെ കുറയത്തുള്ളൂ ആ സ്പീഡ് പതിയെ ഗ്രാജുവലി കുറയും ഓക്കെ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഞാൻ വണ്ടിക്ക് കയറട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഞെക്കണം ഇത് ഞെക്കണമെങ്കിൽ കീ അകത്ത് വേണം അപ്പൊ ഈ വണ്ടിയുടെ കീ എന്ന് പറയുന്നത് ഇതാണ് ഈ വണ്ടിയുടെ കീ ഓക്കെ ഇത് ഫോബ് എന്ന് പറയും ഈ സാധനത്തിന് ഈ സാധനം വണ്ടിക്കകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ ഇത് വണ്ടിയുടെ അകത്ത് വേണം എന്നാലേ സ്റ്റാർട്ട് ആവത്തുള്ളൂ അപ്പൊ ഇതിപ്പോ വണ്ടിക്കകത്ത് ഉണ്ട് ഞാൻ ഇവിടെ വെച്ചു ഓക്കെ ഞാൻ ഇവിടെ വെച്ചു വണ്ടിക്കകത്ത് ആ പക്ഷെ വണ്ടി ഓൺ ആയിട്ടില്ല എന്താണെന്നറിയോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ ഒന്നും കൂടെ ഓഫാക്ക് ഓഫാക്കി ഇനി ബ്രേക്ക് ചവിട്ടി പിടി അല്ല ഞാൻ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഓൺ ആക്കിയില്ലേ ഓൺ ആക്കിട്ട് ഒന്നോട് ബ്രേക്ക് കൂട്ടി ഓൺ ആവോ ഇല്ല ബ്രേക്ക് ചവിട്ടി പിടിക്ക് ഫുള്ള് ചവിട്ടി പിടി ആ ആ മതി ആ പേടിക്കണ്ട പേടിക്കണ്ട ആ ഇത് തന്നെ നീങ്ങാണെങ്കിൽ നിർത്താനൊക്കെ പറഞ്ഞു ഇല്ല തന്നെ നീങ്ങൂല ആ ഇനി ഇപ്പൊ വണ്ടി ഓൺ ആയിരിക്കാണ് ഓക്കെ ഇനി അടുത്ത സംഭവം ഇനി നമുക്ക് അറിയേണ്ടത് ഇതാണതേ ഓക്കെ ഇതാണത് ഇതാണ് ഗിയർ നോബ് പാർക്കിംഗ് മോഡ് റിസർവ് റിവേഴ്സ് ഓ സോറി റിവേഴ്സ് ഇത് ന്യൂട്രല് ഇത് ഡ്രൈവ് ഡ്രൈവിൽ ഇട്ടാലേ ഓടിക്കാൻ പറ്റുള്ളൂ അതെ ഇപ്പൊ വണ്ടി പാർക്കിംഗ് മോഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കല്ലേ അപ്പൊ പോവൂല പോവൂല ഇപ്പൊ വണ്ടി പാർക്കിംഗ് മോഡിലാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് താഴത്തോട്ട് മാറ്റണമെങ്കിൽ അവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് ഞെക്കണം അത് പക്ഷേ അതിന് മുന്നേ അത് ഇത് അനക്കണമെങ്കിൽ ഇത് ഇങ്ങടെ അനക്കണമെങ്കിൽ ഇത് ഞെക്കിയാ മാത്രം പോരാ ബ്രേക്കും ചവിട്ടണം ബ്രേക്ക് ചവിട്ടി പിടിക്ക് നീ ഇത് സ്റ്റിയറിംഗ് പിടിക്ക് നീ പൊരി കഴിഞ്ഞു പിടിക്ക് സ്റ്റിയറിംഗ് ഈ കഴിഞ്ഞിട്ട് ഇത് പിടിക്ക് ബാക്കിലത്തെ ബട്ടൺ കിട്ടുന്നു ബ്രേക്ക് ഔട്ട് നീ ഇപ്പൊ ബ്രേക്കും മാത്രം ചവിട്ട് ബ്രേക്കും മാത്രം ചവിട്ടില്ലേ ഇനി ചവിട്ടി പിടിക്കേ ഓക്കെ നീ ഇതുമ്പോ ഞെക്ക് ഓക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് ഞെക്കി പിടിക്ക് താഴത്തോട്ടാക്ക് ഇല്ല താഴത്തോട്ടാക്കരുത് അപ്പൊ പാർക്കിന്ന് ഡ്രൈവർ റിവേഴ്സിലോട്ടായി ഇപ്പൊ
റിവേഴ്സ് ക്യാമറ തള്ളി ബ്രേക്കിന്ന് കാലെടുക്കരുത് ബ്രേക്കിന്ന് കാലെടുത്ത വണ്ടി പുറകിലോട്ട് പോകും നീ പേടിക്കല്ലേ ഇപ്പൊ വച്ചെടുക്കണ്ടല്ലേ അപ്പൊ അതിന്റെ അർത്ഥം ബാക്കിൽ എന്തോ ഉണ്ട് വണ്ടി ഇടിക്കും എന്നാണ് കാണിക്കുന്നത് ഇനി ന്യൂട്രലി ന്യൂട്രലി കിടക്കണം ഏഹ് ഇനിയിപ്പോ നീ ബ്രേക്കിന്ന് പതിയ കാലെടുത്ത് വണ്ടി മുന്നോട്ട് പോകും കാരണം ന്യൂട്രലി കിടക്കണം കുഴപ്പമില്ല എന്നതെ ഇനി നീ ഡ്രൈവിലോട്ട് ഡ്രൈവിലോട്ട് ഇട്ടാണ് വണ്ടി മുന്നോട്ട് ശരിക്കും പോണത് ഇട് ഓക്കെ ഇനി പതിയ കാലെടുത്ത് നീ പേടിക്കണ്ട നീ ഇപ്പൊ ചവിട്ടിയേക്കണതാണ് ബ്രേക്ക് നിനക്കറിയാലോ ഇപ്പൊ ബൈക്കിലാണെങ്കിലും നീ വണ്ടി മുന്നോട്ട് പോണെങ്കിൽ പിടിച്ചാൽ നിർത്തണെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്ക് പിടിക്കണം ആ ഇതും അങ്ങനെ തന്നെ ബ്രേക്ക് പിടിക്കണം വണ്ടി നിക്കും ഇങ്ങനെ ഇല്ല ആ ഗൈസ് ഇപ്പൊ പറയാൻ വിട്ട കാര്യം എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണം പ്ലീസ് ഞാനും സീറ്റ് ബെൽറ്റ് ഇടാൻ പോവുകയാണ് നീ ബ്രേക്ക് കൂട്ടിയേക്കാണ് ഇനി പതിയെ ഇത് പിടിക്കും ആ ഇനി പിടിച്ചിട്ട് പതിയെ പാർക്കിട് ചേ ഡ്രൈവ് ഇട് ഇട് ബ്രേക്ക് ഔട്ടിട്ടില്ലേ ആ പിന്നെ കുഴപ്പമില്ല ഇട്ടോ ഡ്രൈവ് ഇട് ബ്രേക്ക് നന്നായിട്ട് ഇറക്കി ചവിട്ടണോ ആ ചവിട്ട് ആ അത് നീ അധികം ഫോഴ്സ് കൊടുക്കണ്ട കുഴപ്പമില്ല ആ ആ ഒന്നൊരു താഴത്തേക്ക് വലിക്കി ന്യൂട്രൽ ഒന്നൊരു താഴത്തേക്ക് വലിക്കി ഡ്രൈവ് നീ പതിയെ കാലെടുത്ത് സ്റ്റിയറിംഗ് നേരെ പിടിക്കണേ ഇപ്പൊ നേരെ പോണ് ബ്രേക്ക് ഔട്ട് ഒന്നില്ലേ ആ നീ ഒന്നും കുടിച്ച് നമുക്ക് അവിടം വരെ പോവാം ഇല്ല അത് നീ കാലെടുത്തിട്ടല്ലേ ഡ്രൈവ് ഇട്ടേക്കല്ലേ ഇല്ല ചവിട്ട് വിട് ഹോണടിക്കണ ആൾക്കാർ വരും ആ എന്തിനാണ് ആ മതി മതി നേരെ ആ ഇതിപ്പോ നേരെ എടുത്തോ ആ ചോട്ട് നീ ബാക്ക് പോട്ടെ ആ ഇനി പോയിക്കോ ഒന്ന് കുറച്ചുകൂടി പോയിക്കോ ഫ്രണ്ടിലേക്കാ ആ ഓക്കെ ഏ ഇനി ബ്രേക്ക് ചവിട്ടി പിടിക്ക് നീ റിവേഴ്സ് ഞെക്കി പിടിച്ചോണ്ട് ന്യൂട്രലി റിവേഴ്സ് ഓക്കെ റിവേഴ്സ് അവിടുന്ന് കൈ വിട്ടോ ഇനി നേരെ ബ്രേക്കിന്ന് കാലെടുക്ക് ഉച്ചയിപ്പിച്ചല്ലോ കുറച്ചുകൂടെ പോകുമല്ലേ ഓക്കെ നിർത്തിക്ക നിർത്തണോ എങ്ങനെയാ ഏ പാർക്കിടട്ടെ അതെ തന്നെ പാർക്കിട് ഇതിനാണ് കാശ് വെച്ചിരുന്നത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഓടിച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യണ്ടേ വെറുതെ സ്റ്റോപ്പ് കഴിഞ്ഞു ഞാൻ തന്നെ ആദ്യം വണ്ടി സ്റ്റോപ്പായി ഞാൻ തന്നെ ആദ്യം ചെയ്യാം ബ്രേക്ക് ചവിട്ടി പിടിക്കണം ഒന്ന് ഞെക്കണം വണ്ടി സ്റ്റാർട്ടായി ഗിയറില് ബട്ടണിൽ ഞെക്കി പിടിച്ച് റിവേഴ്സ് ഒറ്റയടിക്ക് ന്യൂട്രലായാലോ ഒറ്റയടിക്ക് ഡ്രൈവ് ഇടാം ഡ്രൈവ് ഇട്ട് കൈ വിട്ട് പിടിച്ച് ഈ ഫ്രണ്ട് ക്യാം ഉണ്ടാവൂലേ എന്തിനാണ് ഭയങ്കര ധൈര്യമില്ല കോൺഫിഡൻസ്
അപ്പൊ ഗായ്സ് ഇത് ഞാൻ ഇറങ്ങുവാണ്. സോ ആദ്യം ഒറ്റക്ക് വണ്ടി ഞാൻ നിക്കണം വരെ കൊണ്ടുവരും എന്നാണ് പറയണത്. അപ്പൊ എന്തായാലും കണ്ടറിയാം. ഓക്കെ വണ്ടി ഓണാക്ക്. ഇവിടം വരെ ഞാൻ നിക്കണം വരെ. കഴിഞ്ഞ ആ ഓ ശരി ശരി മതിയാ. അപ്പൊ ഹലോ ഗായ്സ്, എന്റെ ആദ്യമായിട്ട് കാർ ഓടി ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാട്ടോ കാർ ഓടിക്കണത്. എന്നോട് പറഞ്ഞു ബ്രേക്ക് ചവിട്ടി ഡ്രൈവിലെടുത്തിട്ട് എടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു ബ്രേക്ക് ഒന്ന് കാലെടുത്ത് കഴിയുമ്പോ വണ്ടി പോകുന്ന വണ്ടി പോയിട്ട് വണ്ടി എവിടെയെങ്കിലും ഒടിച്ചു കഴിഞ്ഞാ എന്റെ ജീവനെ ആര് സമാധാനം പറയും. അത് കാരണം ഞാൻ പേടിച്ചു പോയി. അതെ. അപ്പൊ എന്തായാലും സ്വാതിയുടെ വണ്ടി ഓടിക്കുന്ന സംഭവം ഇപ്പൊ കഴിഞ്ഞ്, ഇനി നമുക്ക് ജീവനിലോട്ട് ഇടക്കാം. അപ്പൊ ഇനി സ്വാതിയുടെ ജീവൻ കിട്ടിയ കഥ നമുക്കൊന്ന് ചെറുതായിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഞങ്ങള് ജീവൻ എടുക്കാൻ പോയത് എന്താ പറയാ, പെട്ടെന്നൊരു തീരുമാനത്തിലാണ് ഞാനും അർഷയും കൂടെ കൂടിയിട്ട് ജീവൻ എടുക്കാൻ പോയത്. അപ്പൊ ജീവൻ എടുക്കാൻ പോയപ്പോ അതില് ടോട്ടലി 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, രണ്ട് സെക്ഷനായിട്ട്. 20 റൂൾസിലും 20 സയൻസും ആയിരുന്നു. അപ്പൊ 4 നമുക്ക് രണ്ടിലും വീതം വെച്ച് തെറ്റിക്കാം. അങ്ങനെ ആവുമ്പോ നമുക്ക് എന്താ പറയാ, തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. അതായത് 16 മാർക്ക് രണ്ടിനും കിട്ടുകയാണെങ്കിൽ നമ്മൾ പാസ്സാവും. ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്തു, ഇപ്പൊ റൂൾസ് നമ്മൾ ക്ലിയർ ചെയ്തു, സൈൻ നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എഴുതുമ്പോൾ സൈൻ മാത്രം എഴുതി, അത് രണ്ടും കൂടെ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ ഈ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യണേന് എക്സ്ട്രാ എന്തോ എത്ര ഡോളറാണ്, 9 $18 9 എങ്ങാണ്ട് കൊടുക്കണം, ഞാൻ മറന്നു പോയിട്ട് എത്രയാന്നുള്ളത്. റിപ്പീറ്റേഷൻ ചെയ്യണേന് അത് കൊടുക്കണം. അതേപോലെ ഈ ടെസ്റ്റ് എഴുതാനായിട്ട് എന്തോ 190 or 200 എത്രയെങ്ങാണ്ടാണ്, ഞങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കാം എത്രയാണ് റിപ്പീറ്റ് ചെയ്യണേനും എത്രയാണ് നോർമൽ അതിൻ്റെ റേറ്റ് എന്നുള്ളതും. അപ്പം ഞാനിത് നോക്കി പഠിച്ചത് ഒന്ന് അപ്നാ ടൊറന്റോ എന്ന് പറഞ്ഞ സൈറ്റും രണ്ട് ജീവൻ ജീനിയസ് എന്ന് പറഞ്ഞ ഒരു ആപ്പും വഴിയാണ്. ഞാൻ വന്നപ്പോ ഞാൻ പഠിച്ചതും അപ്നാ ടൊറന്റോ ഒക്കെയാണ് പഠിച്ചത്. അപ്പൊ അതിലുള്ളതൊക്കെ തന്നെയാട്ടോ ചോദിക്കുള്ളൂ. വലിയ പിന്നെ ജീവൻ ജീനിയസ് എന്ന് പറഞ്ഞ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് നോക്കിയാൽ മതി. ആപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണെന്നുള്ളതൊക്കെ അത് തന്നെ പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം, ഇവള് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ഞാൻ വണ്ടി ഓടിക്കുന്ന നേരത്ത് ഞാൻ ഇടക്ക് ചെറുത് വണ്ടി നിർത്തേണ്ട സ്ഥലങ്ങളും അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പം നമുക്ക് ഒരു കാര്യം നോക്കി പഠിക്കുന്ന നേരത്ത് ഓ ഇതാണല്ലോ വരുൺ പറഞ്ഞു തന്നെന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ട്. അപ്പം ജീവൻ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി ഓടിക്കണമെങ്കിൽ അവരുടെ വണ്ടിയിൽ കയറിയിരിക്കുക, അവരോട് പറയുക ഇങ്ങനെ റൂൾസ് ഒന്ന് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ പറയാം. അപ്പോൾ അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഈ വണ്ടി എടുക്കാൻ പോകുന്ന നേരത്ത്. കാരണം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിരിക്കും ആൻസറുകളൊക്കെ. അതേപോലെ തന്നെ ജീവൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് ജസ്റ്റ് ഒരു പാസ്പോർട്ട് മാത്രം കൊണ്ടുപോയാൽ മതി, വേറെ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. പ്ലസ് പർട്ടിക്കുലേഴ്സും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുപോവുക. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി വർക്ക് പെർമിറ്റ് എടുത്തോ ചിലവരൊക്കെ ചോദിക്കുമായിരിക്കും. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ പോയ നേരത്ത് 2015 ആ സമയത്തൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു വർക്ക് പെർമിറ്റ് പാസ്പോർട്ട് വന്ന കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചായിരുന്നു.
ചോദിക്കുമ്പോൾ അവര് ചോദിക്കണ്ടേ നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്തതിന്റെ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. എനിക്കൊന്നും ഇല്ലാത്തവരെ ഞാനെല്ലാം നോയ അടിച്ചുകൊടുത്തത്. പിന്നെ അവർ വിഷൻ ചെക്ക് ചെയ്യും. ഒന്നും കുഴപ്പമൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്കെന്താ ഒരു കണ്ണ് ഇങ്ങനെ വച്ച് നോക്കിയിട്ട് അവരെന്തോ ലേറ്റ് കാണിച്ചു തരും. ഇത് ഇതിപ്പോ എത്രയാ, ഇത് റൈറ്റിലാണോ ലേറ്റ് കണ്ടേ, ലെഫ്റ്റിലാണോ ലേറ്റ് കണ്ടേ, അങ്ങനെ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് സൈറ്റിന് എന്തെങ്കിലും കുറച്ച് പ്രശ്നമുള്ളവരാണെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഗ്ലാസ് കൊണ്ടുവന്ന ഇപ്പൊ സ്പെക്സ് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്പെക്സ് കൊണ്ടുപോകാൻ അവർ പറയും ടെസ്റ്റിന് പോകുന്ന നേരത്ത്, അല്ലെങ്കിൽ ഈ ജീവൻ എടുക്കാൻ പോകുന്ന നേരത്ത് കൊണ്ടുപോകാൻ അവർ പറയും, കാരണം അവർക്ക് അറിയാൻ വേണ്ടിട്ട്. പിന്നെ അതേപോലെ തന്നെ ജീവൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയണ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് G2 എഴുതാന്നുള്ളതാണ്. ഈ പിന്നെ ഇവിടെ എന്തോ ഒരു 4 മാസത്തെ എന്തോ ഒരു ക്ലാസ്സോ അങ്ങനെ എന്തോ ഉണ്ട്, അതിന് എത്ര ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് 4 മാസം കുറച്ചിട്ട് 8 മാസത്തിനുള്ളിൽ എഴുതാൻ പറ്റും, അങ്ങനെ ഒരു ഇത് കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങളിനി എന്താ പറയാ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്മൾ പോകാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഇപ്പൊ സ്വാതിക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ ഇരിക്കുമായിരുന്നു. ഈ കൊറോണ വൈറസ് ഒക്കെ കാരണമാണ് ഇപ്പൊ പോകാൻ പറ്റാത്തത്, സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ചെറുതായിട്ടൊരു ക്ലാസ് എടുക്കാൻ തിരുത്തി. ഇങ്ങനെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ഈ രണ്ടു ദിവസം കൂടുമ്പോൾ ഞാൻ പിന്നെയും പിന്നെ ഒന്നും കൂടി ഇങ്ങനെ ജയിച്ചു നോക്കും, സാധനം ഓർമ്മയിലിരിക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ചോദിച്ചു അവിടെ വണ്ടി കയറിയിരുന്ന് വണ്ടി ബ്രേക്ക് ചെയ്ത് കാലെടുക്കാൻ പറഞ്ഞപ്പോഴേക്ക് ആള് കരഞ്ഞു. അപ്പൊ ഇനി എന്തായാലും ആശാന്റെ അടുത്ത് പോകുമ്പോ അവിടെ പൊട്ടിക്കരച്ചിൽ നടത്തി വെറുതെ നാണക്കേടാവണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഒരു കണക്കിന് ഇപ്പൊ ട്രൈ ചെയ്ത് നന്നായി. അവിടെ വെച്ച് എന്നോട് അവർ കാലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അന്നേരം എന്താ ഉണ്ടാവുക. എന്തായാലും ഇനി ഒത്തിരി ഒന്നും പറഞ്ഞു നീട്ടുന്നില്ല. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.